കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു. ബി ജെ പി ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നാണ് അനിൽ ആന്റണി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ഒരു കുടുംബത്തിനായി നിലകൊള്ളുന്നുവെന്ന് അനിൽ ആന്റണി പറഞ്ഞു. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, അനിൽ ആന്റണിയുടെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ബിജെപിയുടെ 43-ാമത്തെ സ്ഥാപക ദിനമാണ് ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ ആഘോഷങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നതിനിടയിലാണ് അനിൽ ആന്റണി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിലെത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഉച്ചയ്ക്ക് 3 മണിക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർക്കൊപ്പം ബിജെപി ആസ്ഥാനത്തെത്തി. പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ അനിൽ ആന്റണി വിമർശിച്ചു എന്നതും ശ്രദ്ധേയമായി. കോൺഗ്രസ് ഒരു കുടുംബത്തിന് ചുറ്റും കടന്ന് കറങ്ങുകയാണ്. ജനാധിപത്യ സ്വഭാവം കോൺഗ്രസിന് ഇപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല രാജ്യവിരുദ്ധ സ്വഭാവം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുവെന്ന് പരോക്ഷമായി രാഹുൽ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തു. ഒരു കുടുംബ പാർട്ടിയായി കോൺഗ്രസ് പരിപൂർണമായി മാറിയിരിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വികസന നയങ്ങൾ ഭാരതത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ഈ പശ്ചാത്തലങ്ങളെല്ലാം കണക്കിലെടുത്താണ് താൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിലെത്തുന്നത് എന്നാണ് അനിൽ ആന്റണി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എ കെ ആന്റണിയുടെ മകന്റെ ബിജെപി പ്രവേശനം എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിലും ഒപ്പം കേരളത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ വിശദീകരിക്കും എന്നതാണ് കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്. പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെ നിർണായകമായ ഘട്ടത്തിലൂടെ ദേശീയ രാഷ്ട്രീയം കടന്നു പോകുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഇന്നിപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്.